അപ്പോൾ നമ്മൾ കോഴിമുട്ടയും വിനാഗിരിയും ഇത് രണ്ടും വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. അതായത് ഒരു ബൗൺസി എഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബൗൺസി എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ മുട്ട, അതായത് നമ്മുടെ ഈ കോഴിമുട്ട നമുക്ക് താഴെ ഇട്ടാലും പൊട്ടാത്ത ലെവലിൽ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോഴല്ല, നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് ഈ സംഭവം ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഇടാം. മുട്ട പൊട്ടാതെ പതുക്കെ ഗ്ലാസിൻ്റെ അകത്തേക്കിടാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പണി വളരെ സിമ്പിളാണ്, ഒരുപാട് മെനക്കെടൊന്നുമില്ല, ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റാണ്. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ നമ്മൾ കോഴിമുട്ട എടുത്ത് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബൗൺസി എഗ് റെഡി ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് സമയമൊന്നുമല്ല വെയിറ്റ് ചെയ്തത്, നമ്മൾ ഒരു ദിവസം ഫസ്റ്റ് വെയിറ്റ് ചെയ്തു. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വലിയ ഫീലൊന്നും വന്നില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഈ സംഭവം ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. എന്താ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും സംഭവം റബ്ബർ പോലെ ഇതുണ്ടാ, തൊടുമ്പോൾ തന്നെ അറിയണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന റിയാക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിമുട്ടയുടെ ഷെല്ല് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വിനാഗിരി എന്ന് പറയുന്ന അസറ്റിക് ആസിഡാണ്. ഇത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുക. ആ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. തകർന്നു പോകുക മീൻസ് ഇത് കംപ്ലീറ്റ് അലിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതപ്പോൾ എത്തുന്നുണ്ടാവും. നമ്മൾ തനിയെ പോവാത്ത ഭാഗമാണ് ഇങ്ങനെ നമ്മുടെ കയ്യിലിങ്ങനെ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിൽ പതയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെല്ല് അത് കനമുള്ള തോട് കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ കോഴിമുട്ട എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ, സംഭവം അടിപൊളിയായിട്ടില്ലേ, കാണാൻ നല്ല രസമുണ്ട്. അപ്പം നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബൗൺസി എഗ്? അടിപൊളിയായില്ലേ സംഭവം? കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആ മഞ്ഞക്കൊരു ഇങ്ങനെ നീങ്ങുന്നത് ശരിക്കും കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫീലാണ് ശരിക്കും ഉള്ളത്. പിന്നെ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. അതായത് നമുക്ക് ഒരു കോഴിമുട്ടയും വിനാഗിരി മാത്രമല്ല, അതിപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോസുകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.